നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലോട് നവവധു ഇന്ദുജയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തിനെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലപ്പെടുത്തി പോലീസ്. നിലവിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അഭിജിത്തും കൂട്ടുകാരൻ അജാസും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. അജാസ് ഇന്ദുജയെ മർദ്ദിച്ചിരുന്നു എന്നാണ് അഭിജിത്തിന്റെ മൊഴി. എന്തിനാണ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചത് എന്നാണ് ഇനി അറിയേണ്ട കാര്യം. ഇതേക്കുറിച്ച് പോലീസിന് അജാസ് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്ദുജയുടെ ദേഹത്തെ പരിക്കുകൾ അടുത്ത കാലത്ത് ഉണ്ടായതാണെന്ന് പോലീസ് പറയുന്നു. അതേസമയം ഇന്ദുജയുടെ ഒരു സുഹൃത്തിനെ കൂടി ഇന്നലെ രാത്രി ചോദ്യം ചെയ്തു. പനവൂർ മൂന്നാനംകുഴി സ്വദേശിയാണ് ചോദ്യം ചെയ്തത്. ഇന്ന് കൂടുതൽ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇന്ദുജയുടെ സുഹൃത്ത് ബന്ധങ്ങളെ ചൊല്ലി അഭിജിത്ത് സ്ഥിരം വഴക്കുണ്ടാക്കുമായിരുന്നു. അഭിജിത്തും അജാസും തമ്മിൽ ഇതേ ചൊല്ലി വഴക്കുണ്ടായതായും അന്വേഷണത്തിൽ കണ്ടെത്തി. മരിച്ച ഇന്ദുജയുമായി അജാസിന് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഈ അടുപ്പത്തെ ചൊല്ലി അടക്കം അഭിജിത്ത് വഴക്കിട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തപ്പോൾ അജാസും അഭിജിത്തും വാട്സ്ആപ്പ് ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷമാണ് എത്തിയത്. ഇതെല്ലാം എന്തോ ഒളിക്കാൻ ഇവർ ശ്രമിക്കുന്നതിന്റെ തെളിവാണ്. ഇരുവരെയും ഒരുമിച്ചിരുത്തിയാണ് പോലീസ് ചോദ്യം ചെയ്തത്. മരിച്ചിന്ദുജയുടെ കണ്ണിന് താഴെയും തോളിലുമായി മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. മകളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ആരോപിച്ച അച്ഛൻ ശശീന്ദ്രൻ കാണിയാണ് പോലീസിൽ പരാതി നൽകിയത്. 3 മാസം മുമ്പാണ് ഇന്ദുജയെ അഭിജിത്ത് വിവാഹം ചെയ്തത്. അടുത്ത കാലത്താണ് ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. പാലോട് ഇടിഞ്ഞർ കൊളച്ചിൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജയെ 2 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭർത്തൃവീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ലെന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത്. മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 3 മാസം മുമ്പ് ഇന്ദുജയെ അഭിജിത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇന്ദുജയ് വീട്ടിൽ വന്നപ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു. പഠിപ്പിച്ച് മകളെ നല്ല രീതിയിലാണ് വളർത്തിയത്. പല വിവാഹാലോചനകളും വന്നിരുന്നു. അഭിജിത്ത് അതെല്ലാം മുടക്കി. വിവാഹം കഴിച്ച് വീട്ടിലെത്തിയിട്ടും അഭിജിത്തിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല. ഇന്ദുജയ്ക്ക് വീട്ടിൽ സ്ഥാനമില്ലെന്നാണ് പറഞ്ഞത്. അവരെല്ലാം ചേർന്നാണ് മകളെ ഉപദ്രവിച്ചതെന്നും ഇന്ദുജയുടെ പിതാവ് ആരോപിക്കുന്നു. ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ഇന്ദുജയുടെ സഹോദരൻ ഷീനു പറയുന്നത്. അഭിജിത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് 4.5 മാസമേ ആയിട്ടുള്ളൂ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ വീട്ടിൽ അറിയിക്കുമായിരുന്നു. കുടുംബത്തിന്റെ പല കാര്യങ്ങളിലും സംശയമുണ്ട്. ഇതിനും വലിയ പ്രശ്നങ്ങൾ ചേച്ചി മറികടന്നിട്ടുണ്ട്. ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതും ചേച്ചി ഇങ്ങോട്ട് വരുന്നതും അവർക്ക് ഇഷ്ടമായിരുന്നില്ലെന്നും ഷീനു പറഞ്ഞു. ഇന്ദുജയെ അഭിജിത്തിന്റെ വീട്ടിലെ 2-ാമത്തെ നിലയിലെ കിടപ്പുമുറിയിൽ ജനലിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായി അഭിജിത്ത് വീട്ടിലെത്തിയപ്പോഴാണ് ഇന്ദുജയെ ജനലിൽ കെട്ടി തൂങ്ങിയ നിലയിൽ കണ്ടതെന്നാണ് പറയുന്നത്. ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ദുജയുടെ മരണത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇന്ദുജയുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.